ப்ளீஸ் நல்ல ஒரு கை எடுங்க. நான் அவட கொடுப்போம். നമസ്കാരം. മാർത്താണ്ഡം ചേട്ടൻ ഒരുപാട് കൊല്ലമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഒക്കെ ഒരുപാട് കൊല്ലം പ്രവർത്തിച്ചതിന് ശേഷമാണ് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റുകളിൽ ചെറുപ്പകാലത്ത് പോയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലയളവിൽ ഒരിക്കലും അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ബോഡി ലോഞ്ചിനോട് വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ ഒരു മിനി 2020 ആണെന്ന്. ഒരുപക്ഷെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരേ സമയം ഒരേ ദിവസം സെറ്റിലെത്തേണ്ട രംഗങ്ങളുള്ളൊരു സിനിമയാണിതെന്ന്. എനിക്ക് തോന്നുന്നു ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ദിവസം കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മാർത്താണ്ഡൻ ചേട്ടൻ്റെ ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്ത ഒരു സിനിമയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയം അർഹിക്കുന്നു. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകളും നൂലാമാലകളും ഒക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും മാർത്താണ്ഡൻ ചേട്ടനും രതീഷിനും ഇതിൻ്റെ നിർമ്മാതാവ് സുജിത്തിനും ബാദുക്കയ്ക്കും ബാക്കി എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരിട്ട് ഒരു വലിയ വിജയമായി മാറട്ടെ. താങ്ക് യു. എൻ്റെ ഒരു കോൺഫിഡൻ്റ് എന്താണെന്ന് വെച്ചാൽ വിഷ്ണു അധികം സംസാരിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു കമ്പനി ആവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നീ പഠിച്ചിട്ട് വന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാനധികം വേദികൾ പോകാറില്ല, എനിക്ക് സ്റ്റേജ് ഒട്ടും പറ്റാത്തൊരാളാണ്. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും വരുമെന്ന് തീരുമാനിച്ചു. കാരണം ജീവിതത്തിലൊരു വലിയ നിമിത്തം ആയ ഒരു ആളാണ് ബാദുക്ക. അപ്പോൾ പിന്നെ മാർത്താണ്ഡൻ ചേട്ടൻ, രേഷ് ചേട്ടൻ പറഞ്ഞ പോലെ മാളിപ്പുറം എഴുന്ന സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കുറേ അനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായും ഇതൊരു ഞാൻ അന്ന് വിചാരിച്ച ഇഷ്ക് പോലത്തെ ഉള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും എന്ന് വിചാരിച്ചത്. നമ്മളൊരു ഇറാനിയൻ ടൈപ്പ് ഓഫ് ഫിലിം ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ നാടൻ കൊമേഴ്ഷ്യൽ പരിപാടി, അടിപൊളി തിയേറ്റർ. തീർച്ചയായും വലിയൊരു സെലിബ്രേഷൻ തന്നെയാവും ഈ ചിത്രമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ പാട്ട് ഒളിച്ചു, അത് ഗോപിയേട്ടനും ഗോപിയേട്ടൻ്റെ പാട്ടായിരുന്നു അല്ലേ കൊച്ചേ? ഗോവിന്ദ് വസന്തയാണോ? ഗോവിന്ദ് വസന്ത. ഓ സൂപ്പർ. എന്തായാലും രണ്ട് മ്യൂസിക്കൽ ഡൈവേഴ്സിറ്റി വരുന്ന ഫിലിം, അപ്പോൾ ഒരുപാട് സർപ്രൈസസ് ഒളിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോഷൻ ബ്രോ ഹ്യൂജ് ഫാൻ, നിങ്ങളെ ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ. അപ്പോൾ ഇനിയും ഒരുപാട് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ നായകനായി വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അല്ല, ഒരു കാര്യം കൂടി പറയാൻ പറ്റൂ, ഇതൊരിക്കലും ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കില്ല, സക്സസ് സെലിബ്രേഷൻ കൂടി ഉണ്ടാവും. അതെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ബാദുക്കാനെ കുറിച്ച്. സിനിമ സ്വപ്നം കാണുന്നവനൊരു മറുപടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബാദുക്ക എന്നൊരു പേരിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം അതൊരു വലിയ സത്യം തന്നെയാണ് ഈ ഒരു അവസരം.